ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. സെയ്ഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, ഉടൻ തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും. എന്താണ് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ആകാംക്ഷ? അതെ, കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണല്ലോ രേഷ്മ. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം പാർട്ടി വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ മാധ്യമങ്ങളെ കണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ കാണാത്ത ചില കാഴ്ചകൾ നമുക്ക് നിലമ്പൂരിലെ PWD റെസ്റ്റ് ഹൗസിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു TV അവിടെ വെച്ചിട്ടുണ്ട്. എന്തോ ദൃശ്യങ്ങൾ മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടി ആണ്, ഏതോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് എന്ന തരത്തിൽ ചില ആൾക്കാർ ചില സംസാരങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ചില എന്തോ ദൃശ്യങ്ങളാണ് എന്ന് കേൾക്കുന്നുണ്ട്. അതിനകത്തൊരു വ്യക്തത എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. എന്തോ എന്തായാലും ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറയാൻ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. അല്ലാതെ ഒരു രാജിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം ഇനി രാജിയിലേക്ക് പോയാൽ തന്നെ CPMനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് പാർട്ടി നേതൃത്വം തള്ളി പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറയുന്നു. സ്വാഭാവികമായിട്ടും ആത്മാഭിമാനം എന്ന് പറയുന്നത് വലുതാണ് എന്ന് അൻവർ കുറിക്കുമ്പോൾ അതിനകത്ത് ചില സൂചനകളുണ്ട്. പക്ഷേ രാജിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അദ്ദേഹം രാജിയിലേക്ക് പോകണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരികയും അന്വേഷണ റിപ്പോർട്ടിൽ അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് പോലീസുമായി ബന്ധപ്പെട്ട്, പോലീസിലെ AD GP അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ PSSC യുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള, പോലീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഒരു പ്രഡിക്ഷനാണ്, ഒരു പ്രവചന സ്വഭാവത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം കുറേ പേപ്പർ അൻവറിൻ്റെ കയ്യിലുണ്ട്. കാറിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ കുറേ പേപ്പർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് വലിയൊരു സ്ക്രീൻ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് ആ സ്ക്രീൻ കൃത്യമായി തന്നെ ക്യാമറകൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം എന്തോ ഒരു ദൃശ്യം, എന്തോ ദൃശ്യങ്ങൾ, ദൃശ്യം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അൻവർ എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് കാണിക്കുമ്പോൾ മാത്രമേ അതിനകത്തൊരു വ്യക്തത നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ വാർത്താസമ്മേളനം വിളിച്ച് ദൃശ്യങ്ങൾ ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല. നേരത്തെ വോയിസൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത വോയിസൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സുഹിത്ദാസിൻ്റെ തൊപ്പി തെറിച്ച് അദ്ദേഹം ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ യുദ്ധം PE ശശിയും അതുപോലെ തന്നെ MR അജിത്കുമാറുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ അവിടെ മുഖ്യമന്ത്രി പിടികൊടുത്തില്ല. മുഖ്യമന്ത്രി പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞു, അൻവറിനെ തള്ളിപ്പറഞ്ഞു. PE